നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന ജനപ്രതിനിധികളുടെ ശമ്പളമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. നമ്മളെ ഭരിക്കേണ്ടവരെ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് ജനാധിപത്യം. അതുകൊണ്ട് തന്നെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിടുന്ന നമ്മുടെ ജനപ്രതിനിധികൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെന്നും മറ്റുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു സ്ഥാപനമാണ് ഗ്രാമപഞ്ചായത്ത്. ജനങ്ങളിലേക്ക് അത്രയും അറ്റാച്ച് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളും അതിനുശേഷം മുനിസിപ്പാലിറ്റി, അതിനുശേഷം കോർപ്പറേഷൻ. ഈ മൂന്ന് സെക്ഷനിലേക്ക് തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ ശമ്പളമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. പഞ്ചായത്ത് നിവാസികളായ വോട്ടർമാർക്ക് ഇലക്ഷൻ സമയത്ത് മൂന്ന് വോട്ടാണ് ആ സമയത്ത് ചെയ്യാൻ പറ്റുക. ഒന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക്, രണ്ടാമത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, മൂന്നാമത് ജില്ലാ പഞ്ചായത്തിലേക്ക്. ഈ മൂന്ന് പഞ്ചായത്തിലേക്കുള്ള ആളുകളെ നമുക്ക് ഇലക്ഷൻ സമയത്ത് തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുത്ത് ജയിക്കുന്ന ആളെ പറയുന്ന പേരാണ് പഞ്ചായത്ത് മെമ്പർ. അതുപോലെ തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിയിലേക്ക് നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഇതേപോലെ മൂന്ന് സെക്ഷനൊന്നും ഇല്ല, ആകെ ഒരു സെക്ഷനേ ഉണ്ടാവുള്ളൂ. അവിടെ ജയിക്കുന്ന ആളെ പറയുന്ന പേരാണ് കൗൺസിലർ. അതുപോലെ തന്നെ കോർപ്പറേഷനിലേക്കാണെങ്കിലും ഇതുപോലെ ഒരാളെ മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കൂ. അതിൽ ജയിക്കുന്ന ആളെയും വിളിക്കുന്ന പേരാണ് കൗൺസിലർ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പറയുന്ന മൂന്ന് സെക്ഷനിൽ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞാൽ അവിടെ ചുമതല ഏൽക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പഞ്ചായത്തിലാണെങ്കിൽ അവിടെ പ്രസിഡൻ്റ് ഉണ്ടാവും, വൈസ് പ്രസിഡൻ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടാവും, പഞ്ചായത്ത് മെമ്പർ ഉണ്ടാവും. ഈ സെക്ഷനായിരിക്കും പഞ്ചായത്തിൽ ജയിച്ചവർക്കുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിയിലേക്ക് നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിലും ഇതുപോലെ നാല് സെക്ഷനിലെ ആളുകളുണ്ടാവും. അതായത് മുനിസിപ്പാലിറ്റി ചെയർമാൻ, വൈസ് ചെയർമാൻ, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ തന്നെ അവിടേക്ക് മത്സരിച്ച് ജയിച്ച കൗൺസിലർമാരും. പിന്നെ ഇതേപോലെ നമ്മൾ കോർപ്പറേഷനിലാണ് നോക്കുന്നതെങ്കിൽ കോർപ്പറേഷനിലും ഇതേപോലെ നാല് സെക്ഷൻ ഉണ്ടാവും. കോർപ്പറേഷൻ മേയർ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ തന്നെ കൗൺസിലർമാർ. ഇപ്പോൾ ഏകദേശം നിങ്ങൾ ആ പഞ്ചായത്തിലാണെങ്കിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും അവിടെ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ജനപ്രതിനിധികൾക്ക് കിട്ടുന്ന ശമ്പളം എന്നല്ല പറയുക, സർക്കാർ അതിന് പറയുന്ന പേരാണ് ഓണററിയം. അത് നമ്മൾ ശമ്പളം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുക ശമ്പളം, ശമ്പളം എന്ന് തന്നെയായിരിക്കും. ഓണററിയം എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. ശമ്പളം എന്നാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ജയിപ്പിച്ചു വിട്ട പഞ്ചായത്തിലെ വാർഡ് മെമ്പറിൻ്റെ സാലറിയാണ്. 7000 രൂപയാണ് അവർക്ക് ലഭിക്കുന്ന സാലറി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ സാലറിയാണ്. 8200 രൂപയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനിന് ലഭിക്കുന്ന സാലറി. അതുപോലെ തന്നെ അവിടെയുള്ള വൈസ് പ്രസിഡൻറ്റിന് ലഭിക്കുന്ന സാലറി 10600 രൂപയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സാലറിയാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 13600 രൂപയാണ് ഒരു മാസം ലഭിക്കുന്ന ശമ്പളം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജയിച്ചു പോകുന്ന ജനപ്രതിനിധികളുടെ ശമ്പളമാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വൈസ് പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റ് എന്നിങ്ങനെയുള്ള നാല് സെക്ഷനുണ്ട്. അതിൽ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ സാലറിയാണ്. 7600 രൂപയാണ് അവർക്ക് കിട്ടുന്ന സാലറി. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനിന് ലഭിക്കുന്ന സാലറി 8800 രൂപയും, വൈസ് പ്രസിഡൻറ്റിന് ലഭിക്കുന്ന സാലറി 12000 രൂപയും, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിന് ലഭിക്കുന്ന സാലറി 14600 രൂപയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജില്ലാ തലത്തിലേക്കാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിപ്പിച്ചു വിടുന്ന ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്ന സാലറി എത്രയാണ് നോക്കാം. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ മെമ്പർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വൈസ് പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റ് എന്നിങ്ങനെയുള്ള നാല് സെക്ഷനുണ്ട്. ആദ്യമായി നോക്കാൻ പോകുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ സാലറിയാണ്. അവർക്ക് കിട്ടുന്നത് 8800 രൂപയാണ്. അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലഭിക്കുന്ന സാലറി 9400 രൂപയും, അവിടെയുള്ള വൈസ് പ്രസിഡൻറ്റിന് ലഭിക്കുന്ന സാലറി 13200 രൂപയും, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് ലഭിക്കുന്ന സാലറി 15800 രൂപയുമാണ്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയിലെ ജനപ്രതിനിധികളുടെ ശമ്പളം, അതായത് ഓണററിയം നമ്മൾ നോക്കി. ഇനി ഇതിന് പുറമേ ഇവർക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്താണെന്ന് നോക്കാം. ഈ പറഞ്ഞ മൂന്ന് പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻറ്റിനും പ്രസിഡൻറ്റിനും ഓരോ യോഗത്തിന് 250 രൂപ വെച്ച് ലഭിക്കും. ഒരു മാസം ഇവർക്ക് 1250 രൂപ വരെ എഴുതിയെടുക്കാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ മൂന്ന് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ അവിടെയുള്ള മെമ്പേഴ്സിനും ഒരു യോഗത്തിന് 200 രൂപ വെച്ച് ലഭിക്കും. ഇവർക്കും പരമാവധി ഒരു മാസം 1000 രൂപ ഈ ഒരു വകയിൽ എഴുതിയെടുക്കാം. ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ മുനിസിപ്പാലിറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഇവിടേക്ക് നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ആളുകളുടെ പേരാണ് കൗൺസിലർമാർ. അതുപോലെ തന്നെ അവിടെയും ഇതേപോലെ മുനിസിപ്പാലിറ്റി ചെയർമാൻ, വൈസ് ചെയർമാൻ,
കൗൺസിലർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിങ്ങനെയുള്ള നാല് സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് കൗൺസിലർമാരുടെ ശമ്പളമാണ്. ഇവർക്ക് ഒരു മാസം ലഭിക്കുന്ന ഓണററിയം എന്ന് പറയുന്നത് 7,600 രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനിൽ ലഭിക്കുന്നത് 9,400 രൂപയുമാണ് ഒരു മാസം ഓണററിയം, അതായത് ശമ്പളമായിട്ട് ലഭിക്കുക. ഒരു മാസം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാനിൽ ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 12,000 രൂപയാണ്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ചെയർമാന് ഒരു മാസം ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 14,600 രൂപയുമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥാപനമായ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് ജയിക്കുന്ന ആളുകളുടെ ശമ്പളമാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നാല് സെക്ഷനാണുള്ളത്: കൗൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ, മേയർ. ഈ നാല് സെക്ഷനാണ് അവിടെയുള്ളത്. അവിടെയുള്ള കൗൺസിലർമാരുടെ ശമ്പളമാണ് ആദ്യം നോക്കുന്നത്. അവർക്ക് ലഭിക്കുന്നത് 8,200 രൂപയാണ്. പിന്നെ അവിടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനിൽ ലഭിക്കുന്ന സാലറി 9,400 രൂപയാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെപ്യൂട്ടി മേയറുടെ ശമ്പളമാണ്. 13,200 രൂപയാണ് അവർക്ക് ലഭിക്കുന്ന സാലറി. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോർപ്പറേഷൻ മേയറുടെ ശമ്പളമാണ്. അവർക്ക് ലഭിക്കുന്നത് 15,800 രൂപയാണ്. ഇതാണ് അവർക്ക് ലഭിക്കുന്ന സാലറി. ഈ പറഞ്ഞ ശമ്പളത്തിന് പുറമെ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനും വൈസ് ചെയർമാനും അതുപോലെ തന്നെ കോർപ്പറേഷനിലെ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ഓരോ യോഗത്തിനും 250 രൂപ വെച്ച് ലഭിക്കും. ഒരു മാസം 1,250 രൂപ ഇവർക്ക് എഴുതിയെടുക്കാം. അതുപോലെ തന്നെ കോർപ്പറേഷനിലെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെയും കൗൺസിലർമാർക്ക് ഒരു യോഗത്തിന് 200 രൂപ വെച്ച് കിട്ടും. ഒരു മാസം 1,000 രൂപ വരെ അവർക്ക് എഴുതിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ജനപ്രതിനിധികളുടെ ഇനിയുമുണ്ടല്ലോ ഒരുപാട് അങ്ങോട്ട്. അപ്പോൾ അവർക്കൊക്കെ കിട്ടുന്ന സാലറി എന്താണെന്നും അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കമൻസൊക്കെ നോക്കിയിട്ട് വരും ദിവസങ്ങളിൽ അതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.